ഡിയർ സ്റ്റുഡൻസ് അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 ട്യൂട്ടോറിയൽ നമ്മൾ എടുത്തു അപ്പോൾ മൊഡ്യൂൾ 2 ആണ് നമ്മുടെ പ്രോഗ്രാമിംഗിന്റെ ബേസിക് കാര്യങ്ങളെല്ലാം പറയുന്നത് അത് നല്ലതായിട്ട് നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മൊഡ്യൂൾ 3 ൽ നമ്മൾ നോക്കുന്ന രണ്ട് ടോപ്പിക്സ് ആണ് ഉള്ളത് അറേയും സ്ട്രിംഗും അപ്പോൾ ഇന്ന് നമ്മൾ അറേ മാത്രമാണ് നോക്കുന്നത് അടുത്ത ക്ലാസ്സിൽ സ്ട്രിംഗ് രണ്ടുകൂടെ ഒരു ദിവസം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ അറേ മാത്രം എടുത്ത് പഠിക്കുന്നു അങ്ങനെ പഠിക്കുമ്പോഴത്തേക്കിനും നിങ്ങൾ ഞാൻ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക എന്നിട്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ തരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക പിന്നെ നൈറ്റ് കൂടെ ഒക്കെ ഇരുന്ന് ഒന്നുകൂടെ ഒക്കെ ഒന്ന് വായിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാവുന്ന രീതിയിൽ കിട്ടും ഓക്കെ അപ്പോൾ അറേയിൽ 2D മുതൽ അറേ രണ്ട് ടൈപ്പ് ഉണ്ട് 1D മൾട്ടി ഡയമെൻഷനിലും മൾട്ടി ഡയമെൻഷനിൽ 2D വരെ നിങ്ങൾ പഠിച്ചാൽ മതി അപ്പോൾ 2D തൊട്ടായിരുന്നു നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലോട്ട് കയറിയത് ഓക്കെ ലോക്ക്ഡൗണിന് തൊട്ട് നമ്മൾ അങ്ങനെയായിരുന്നു ചെയ്തത് അപ്പോൾ ആ വീഡിയോസ് തൊട്ട് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യുണ്ട് ഞാൻ വീണ്ടും ഷെയർ ചെയ്യാം അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ മൊഡ്യൂൾ 3 ഒരു നോട്ട്സ് അയച്ചിട്ടുണ്ട് ആ നോട്ട്സ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെയാണ് അത് 1 to 14 പേജ് വരെ മൊഡ്യൂൾ 3 അറേന്ന് പറഞ്ഞ ടോപ്പിക്കാണ് അതിനുശേഷം സ്ട്രിംഗുമാണ് പിന്നെ ഒരു PPT അയച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ ക്ലാസ്സിലെടുത്ത PPT തന്നെയാണത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുന്നുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൻ്റെ അൽഗോരിതം വിത്ത് ആൻസർ എല്ലാമാണ് ഞാൻ ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് അറേ ഞാനൊന്ന് നിങ്ങൾക്ക് ഒന്ന് റിവൈസ് ചെയ്ത് തരികയാണ് അപ്പോൾ ഈ മൊഡ്യൂളിൽ ഈ ഒരു മൊഡ്യൂളിൽ അറയിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ അറേ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നത് അറേ എങ്ങനെ ഇനിഷ്യലൈസ് ചെയ്യുന്നത് എന്താണ് അറേ ടൈപ്സ് ഓഫ് അറേ അതൊക്കെയാണ് പിന്നെ സ്ട്രിങ്ങിനെ പറ്റി പഠിക്കുന്നുണ്ട് സ്ട്രിംഗ് ഓപ്പറേഷൻസ് ഒക്കെ പഠിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ലീനിയർ സെർച്ചും ബബിൾ സോർട്ടും അൽഗോരിതം പഠിച്ചു അതിൻ്റെ പ്രോഗ്രാം തരാതെ അറേ വെച്ചാൽ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പ്രോഗ്രാംസും ഉണ്ട് ഇവിടെ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് അറേയും പിന്നെ അതുപോലെ തന്നെ ഈ ലീനിയർ സെർച്ചിൻ്റെ ബബിൾ സോർട്ടിൻ്റെയും പ്രോഗ്രാംസും ആണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് അറേ അപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ ശരിക്കും സാധാ സിമ്പിളായിട്ട് പറയാം നമുക്കറിയാം സാധാരണ എനിക്ക് 2 ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ ആ 2 ഡിക്ലെയർ ചെയ്യണം എങ്ങനെയാണ് ഇൻറ്റ് A, B അതിലെനിക്ക് 3 സം ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ ഡിഫറൻസ് കണ്ടുപിടിക്കാനായാലും എന്താണെങ്കിലും ഞാൻ എന്ത് ചെയ്യും ഇൻറ്റ് A, B, C ഫ്ലോട്ടിംഗ് ആണെങ്കിലോ ഫ്ലോട്ട് A, B ക്യാരക്ടർ ആണെങ്കിലും കയർ A, B, ഇനി എനിക്കൊരു 10 ഉണ്ടെങ്കിലോ എനിക്ക് 10 സം കാണണം അപ്പം വേണമെങ്കിൽ A, B, C, D, E, F, G, H, I, J ഇത് 100 A, B, C അങ്ങനെ 100 ഇങ്ങനെ വെക്കാൻ പറ്റുമോ അല്ലെങ്കിൽ 1000 സം കണ്ടുപിടിക്കണം അങ്ങനെയുള്ള ഓപ്പറേഷൻസ് എടുത്ത് ലാർജ് വാല്യൂ ഓഫ് ഡേറ്റ നമുക്ക് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ് ഡിക്ലെയർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ ഒരു കേസിലാണ് നമ്മൾ അറേ യൂസ് ചെയ്യുന്നത് അപ്പോൾ അറേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ആണ് പക്ഷേ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സെയിം ഡേറ്റ ടൈപ്പിലുള്ളതായിരിക്കണം ഞാനിപ്പം എനിക്കൊരു 100 ആഡ് ചെയ്യേണ്ട പ്രോഗ്രാം ഞാൻ അറേ വെച്ച് ചെയ്യുവാണെങ്കിൽ ആ 100 ഇൻറ്റിജർ ആയിരിക്കണം അല്ലെങ്കിൽ 100 ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആയിരിക്കണം അല്ലാതെ 10 ഇൻറ്റ് അടുത്ത 10 ഫ്ലോട്ട് അങ്ങനെ വരാൻ പറ്റില്ല സെയിം ഡേറ്റ ടൈപ്പിലുള്ള കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത് അറേന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അവിടെ സെയിം ഡേറ്റ ടൈപ്പ് എന്നുള്ളതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഓക്കെ ഇനി അറേക്ക് എക്സാമ്പിൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനുള്ള എംപ്ലോയീസിൻ്റെ എണ്ണം ഫോർ എക്സാമ്പിൾ യു കെ എഫിൽ ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ C1 എന്ന് പറയുന്ന ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട് 52 അപ്പോൾ നമ്മൾ 52 എന്നുള്ളത് ആ അത്രയും നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ അറേക്കകത്തോട്ട് പറ്റും അല്ലെങ്കിൽ പിന്നെ കസ്റ്റമേഴ്സും അവരുടെ ടെലഫോൺ നമ്പേഴ്സും അപ്പോൾ അതിൽ കസ്റ്റമേഴ്സിൻ്റെ ഒരറേ ടെലഫോൺ നമ്പേഴ്സിൻ്റെ ഒരറേ ഓക്കെ പിന്നെ ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ എ കോളേജ് അങ്ങനെ എക്സാമ്പിൾസ് പറഞ്ഞേ ഉള്ളൂ ഇനി എനിക്കിപ്പോൾ ഒരു 100 ഒരു കോളേജിൽ 100 ഉണ്ടെന്ന് വെച്ചാൽ അവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന അറേ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സ്റ്റുഡൻറ്റ് ഓഫ് 100 കണ്ടോ ജസ്റ്റ് വെറുതെ ഇതിൽ സ്റ്റുഡൻറ്റിൻ്റെ പറഞ്ഞ പേരാണ് അറേ നെയിം അപ്പോൾ ഇവിടുത്തെ അറയുടെ പേരെന്താ സ്റ്റുഡൻറ്റ് അറയുടെ പേര് ഐഡൻറ്റിഫയർ കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക അതിൻ്റെ റൂൾസൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അതുപോലെ ഫോളോ ചെയ്താൽ മതി S എന്ന് കൊടുക്കാം ST എന്ന് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം പിന്നെ ഒരു ഓപ്പൺ ബ്രാക്കറ്റിനകത്ത് എന്ത് കൊടുക്കണം എത്ര ആണോ സൈസ് അത് ഡിക്ലെയർ ചെയ്യാം എന്നിട്ട് സെമി കോളം കൊടുക്കണം അങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത് ഇനി അറയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇടയ്ക്കുള്ള എലമെൻസൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. എനിക്കിപ്പോൾ 100 എലമെൻ്റ് ഞാൻ ഡിക്ലെയർ ചെയ്തു, എനിക്ക് 98-ാമത്തെ എലമെൻറ്റ് വേണമെങ്കിൽ അറേ ഇൻഡെക്സ് വെച്ചിട്ട് എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ലൈൻ ഓഫ് കോഡ് കുറയ്ക്കാൻ പറ്റും, ഓരോ എലമെൻസിനെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു വട്ടം അറേയുടെ സൈസ് ഡിക്ലെയർ ചെയ്ത് പ്രോഗ്രാം എല്ലാം എഴുതി കഴിഞ്ഞ് റൺ ചെയ്ത് കഴിയുമ്പോഴേ ആലോചനയോ 100 എനിക്ക് 250 എഴുതുന്നത് പിന്നെ ചേഞ്ച് ചെയ്യാൻ പാടാണ്. ഒരു വട്ടം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിലധികം റൺ ചെയ്യുന്നത് പിന്നെ മാറ്റണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇൻസേർട്ട് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതൊക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ് എന്നുള്ളതൊക്കെയാണ് കുറച്ച് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് അറേ എന്ന് പറഞ്ഞാൽ ശരിക്കും 2 ടൈപ്പാണുള്ളതും, 1-dimensional മൾട്ടി ഡയമെൻഷനലും. മൾട്ടി ഡയമെൻഷനിലാണ് 2-dimensional, 3-dimensional, അങ്ങനെ ഒരുപാട്. ഓക്കെ, മെയിൻലി നമ്മൾ 2 പറയുന്നത് 1-dimensionalലും മൾട്ടി ഡയമെൻഷനിലും. പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ 1-dimensional, 2-dimensional എന്ന് സാധാരണ പറയാറുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ 1-dimensional, 2-dimensional, മൾട്ടി ഡയമെൻഷൻ എന്നുള്ള രീതിയിൽ പഠിച്ചുവിടാം. ഓക്കെ, ഇനി 1-dimensional അറേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിന് മുമ്പ് നിങ്ങൾ ആദ്യം അറേ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് പഠിക്കണം. അറേ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നത്, ഇപ്പോൾ സ്റ്റുഡൻറ്റ് ഓഫ് 100 എന്ന് ഇട്ടില്ലേ, അപ്പോൾ ആദ്യം എന്താ വന്നത് സ്റ്റുഡൻറ്റ്, അതെന്താ അറേയുടെ പേര്. അപ്പോൾ ആദ്യം ആദ്യം നമ്മൾ ഡേറ്റ ടൈപ്പ് എഴുതണം. എന്ത് ഡിക്ലറേഷൻ ആയാലും ആദ്യം എന്ത് എഴുതണം, ഡേറ്റ ടൈപ്പ്. അപ്പോൾ എനിക്ക് 100 എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ നമ്പറാണെങ്കിൽ എന്തായിരിക്കും, ഇൻറ്റ് കൊടുക്കാം. ഫ്ലോട്ട് ആണെങ്കിൽ FLOT ഫ്ലോട്ട് എന്നുള്ള ഡേറ്റ ടൈപ്പ് കൊടുക്കുക. അപ്പോൾ എന്താണോ ഡേറ്റ ടൈപ്പ് അത് ആദ്യം കൊടുക്കുക, പിന്നെ അറേയുടെ പേര് കൊടുക്കുക, പിന്നെ അറേയുടെ സൈസ് കൊടുക്കുക, സെമികോളം കൊടുക്കുക. ഫോർ എക്സാമ്പിൾ എനിക്ക് 5 ക്യാരക്ടേഴ്സ് ആണ് വരണമെങ്കിൽ എന്തായിരിക്കും ഡേറ്റ ടൈപ്പ്, കർ. അറേയുടെ പേര് A എന്നോ Z എന്നോ എന്തെങ്കിലും കൊടുക്കുക, O5. അപ്പോൾ നമ്മളെ മുമ്പേ പറഞ്ഞ സ്റ്റുഡൻസിൻ്റെ എങ്ങനെ വരും, സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ എണ്ണം ഇനിജറല്ലേ, അപ്പോൾ ഇൻറ്റ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ബ്രാക്കറ്റിനകത്ത് 100 സെമികോളൻ, കണ്ടോ. അപ്പോൾ ഡേറ്റ ടൈപ്പ്, അറേയുടെ പേര്, ആ സൈസ്, സെമികോളൻ, ഇങ്ങനെ ആയിരിക്കണം കൊടുക്കേണ്ടത്. ഇനി എന്താണ് 1-dimensional അറേ എന്ന് പറഞ്ഞാൽ, ഒരു സബ്സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് മാത്രം ഉള്ളതിനെയാണ് 1-dimensional. അതായത് ആ ബ്രാക്കറ്റിനകത്ത് കണ്ട് A O 5, ഒരു ബ്രാക്കറ്റല്ലേ ഉള്ളൂ, ഒരു ബ്രാക്കറ്റ് മാത്രമുള്ള അല്ലെങ്കിൽ ഒരു സബ്സ്ക്രിപ്റ്റ് മാത്രമുള്ള അറേയാണ് 1-dimensional അറേ. പക്ഷേ ചില കേസുകളിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാം, രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മെട്രിക്സ് എന്തൊക്കെയുണ്ട്, റോയും ഉണ്ട് കോളവും ഉണ്ട്. അപ്പോൾ എന്ത് വേണം, ആ റോയ്ക്ക് റീഡ് ചെയ്യാനൊരു സബ്സ്ക്രിപ്റ്റ് വേണം, കോളത്തിൻ്റെ എണ്ണം വേണം. അപ്പോൾ ഐക്ക് ഒരെണ്ണം വേണം, ജെയ്ക്ക് വേണം എന്ന് പറയാറില്ലേ. അപ്പോൾ 2 സബ്സ്ക്രിപ്റ്റ് വരുന്നതാണ് 2-dimensional. 3 ആകുമ്പോൾ 3 സബ്സ്ക്രിപ്റ്റ് വരും, കണ്ടോ. അപ്പോൾ അറേ എപ്പോഴും നമ്മൾ ആക്സസ് ചെയ്യുന്നതിൻ്റെ സബ്സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ആ ഇൻഡെക്സ് വെച്ചിട്ടാണ്. അത് ഏതാണെന്ന് വെച്ചാൽ ആ A O 5 എന്ന് എഴുതുന്നില്ല, അതിനെയാണ് നമ്മളെ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അറേ എങ്ങനെയാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്, ഒരു 3-4 അപ്രോച്ചസ് ഉണ്ട്. മെയിൻലി നിങ്ങൾ ആ അപ്രോച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. ഫസ്റ്റ് അപ്രോച്ച് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡേറ്റ ടൈപ്പ്, അറേയുടെ പേര്, ഇൻഡെക്സിനകത്ത് എത്രയാണോ സൈസ് അത് എഴുതാം. ഫോർ എക്സാമ്പിൾ ഇൻറ്റ് എംപ്ലോയി, അകത്ത് എംപ്ലോയി എത്ര സൈസ്, 5. എന്നിട്ട് 5 ആണെങ്കിൽ ഡയറക്റ്റ് ആ വാല്യൂസ് അങ്ങ് ഇനിഷ്യലൈസ് ചെയ്യുന്നു, 1, 2, 3, 4, 5. ഇത് സാധാ കേസ് നമ്മൾ എങ്ങനെ ചെയ്യുന്നത്, എനിക്ക് 2 ഉം 3 ഉം എന്ന് പറഞ്ഞ 2 നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കണം. ഞാൻ എങ്ങനെ ഇനിഷ്യലൈസ് ചെയ്യുന്നത്, ഇൻറ്റ് A is equal to 3, ഇൻറ്റ് B is equal to 2. അത് അറേയിൽ ചെയ്യുമ്പം ഇങ്ങനെയായിരിക്കും കാണിക്കുന്നത്. അല്ലെങ്കിൽ സെക്കൻഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ, ഇൻറ്റ് Employee of 5 എന്നുള്ള സബ്സ്ക്രിപ്റ്റിനകത്ത് ആ വാല്യൂ കൊടുക്കത്തില്ല, മറിച്ച് ആ എന്താ നമ്മുടെ ബ്രാക്കറ്റിനകത്ത് 1, 2, 3, 4, 5 എന്ന് ഡയറക്റ്റ് കൊടുക്കും. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റ് Employee of 5 എന്ന് എഴുതി 1, 4, 5, 3 വാല്യൂസേ കൊടുക്കത്തുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല, ഇൻറ്റ് Employee of 5 എന്ന് പറഞ്ഞാൽ തന്നെ അറേ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. എപ്പോഴും ഒരു കാര്യം പഠിച്ച് വെച്ചേക്കേണ്ടതുണ്ട് എന്ന് ഞാൻ പറയാൻ മറന്നുപോയി. അറേ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്ന് പറയുന്ന ഇൻഡെക്സിൽ നിന്നായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ Employee of 5 എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഒരു അറേ ക്രിയേറ്റ് ആവുന്നത്, അറേ Employee of 0, Employee of 1, Employee of 2, Employee of 3, Employee of 4, അങ്ങനെ ആയിരിക്കും 5 ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, അപ്പം ഇൻ്റെ Employee of 5 എന്ന് പറഞ്ഞാൽ 3 വാല്യൂസ് മാത്രം കൊടുത്താൽ 0-ൽ 1 പോവും, 1-ൽ 4 പോവും, 2-ൽ 5 പോവും, ബാക്കി 2 അവിടെ ഫ്രീ ആയിട്ട് കിടക്കും, അത്രയേ ഉള്ളൂ. അവിടെ പ്രത്യേകിച്ചും നമ്പേഴ്സ് ഒന്നും വരില്ല, അതവിടെ തന്നെ ഫ്രീ ആയിട്ട് കിടക്കും. അങ്ങനെ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാറില്ല, ഇപ്പം നിങ്ങൾ ക്ലാസ്സിൽ 52 കുട്ടികളുണ്ട്, അപ്പോൾ ഒരു ബെഞ്ചിന് 3 പേരാണ് എന്ന് വെച്ച് നമ്മൾ കൂടുതൽ ബെഞ്ച് ഇട്ടുന്ന കരുതി വല്ല പ്രശ്നമുണ്ടോ, അവിടെ ആളിരിക്കത്തില്ല, അത് ഫ്രീ ആയിട്ട് കിടക്കും എന്ന് പറയണ പോലെ. പക്ഷേ എന്ന് കരുതി, നിങ്ങൾ 52 പേർക്ക് ഇരിക്കാൻ കുറച്ച് ബെഞ്ചേ ഉള്ളെങ്കിലോ, കൺജസ്റ്റഡ് ആയിപ്പോയി, ഇരിക്കാൻ പറ്റില്ല, സ്പേസ് ഇല്ലാണ്ട് വരും. അപ്പം അതിൽ നല്ലത് കുറച്ച് ബെഞ്ച് അധികമായിട്ട് കിടന്നാലും നോ പ്രോബ്ലം എന്ന് പറയണ പോലെ, 5 ഒരു അറേ ഡിക്ലെയർ ചെയ്താൽ ഇട്ട് കഴിഞ്ഞു, അപ്പോൾ 5 ഇരിക്കാം, പക്ഷേ 3 കൊടുക്കുന്നുള്ളെങ്കിൽ നോ പ്രോബ്ലം, തിരിച്ച് വന്നാലാണ് പ്രശ്നം. ഇൻറ്റ് അറേയോ ഇൻറ്റ് Employee of 3 എന്ന് കൊടുത്തിട്ട് 1, 2, 3, 4, 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ
അത് വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, ഫോർത്ത് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൂപ്പ് വരുന്നിടത്ത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ 100 എലമെൻസ് ഒക്കെ വരണമെങ്കിൽ അത് ലൂപ്പിൽ വർക്ക് ചെയ്യും, നമ്മുടെ പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി അറേ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു അറേ ആക്സസ് ചെയ്യുന്നത് അതിൻ്റെ സബ്സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഇൻഡെക്സ് വെച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ എപ്പോഴും പഠിച്ചിരിക്കേണ്ട കാര്യമാണ്, അറേ സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോത്ത് ഇൻഡെക്സ് ചെയ്താണ്, എൻഡ് ചെയ്യുന്നത് എത്രയാണോ സൈസ് അത് -1. ഫോർ എക്സാമ്പിൾ ഇവിടെ മാർക്ക് ഓഫ് 5 നിങ്ങളൊന്ന് പറഞ്ഞു. ഓക്കെ, മാർക്ക് ഓഫ് 5 എന്ന് പറഞ്ഞത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? 0 മുതൽ 4 വരെ. മാർക്ക് ഓഫ് 0, മാർക്ക് ഓഫ് 1, മാർക്ക് ഓഫ് 2, മാർക്ക് ഓഫ് 3, മാർക്ക് ഓഫ് 4 കണ്ടോ. അപ്പം മാർക്ക് ഓഫ് 5 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നായിരിക്കും. 5 എന്ന് പറയുന്നതാണ് സൈസ് എങ്കിൽ എത്ര വരെ അറയുടെ സൈസ് പോവും? -1, 5 -1, 4 വരെ പോവും കണ്ട. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഇൻ്റെ മാർക്ക് ഓഫ് 5 ഇസ് ഈക്വൽ 19, 10, 8, 17, 9. എനിക്ക് മാർക്ക് ഓഫ് 2 എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും കിട്ടുന്നത്? എനിക്ക് മാർക്ക് ഓഫ് 2 എന്ന് പറഞ്ഞാൽ ഏത് വാല്യൂ കിട്ടും? മാർക്ക് ഓഫ് 5 എന്ന് പറയുമ്പോൾ 0 19 പോവും, 1 10 പോവും, 2 8 പോവും, 3 17 പോവും, 4 9 പോവും. അപ്പോൾ 2 ഏതാ കിടക്കുന്നത്? 0, 1, 2, 8 ഏതാ കിടക്കുന്നത്? 8 ആണ് കിടക്കുന്നത്. ആ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ചേഞ്ച് ചെയ്യുന്നൊന്നുമില്ല. ഇൻറ്റു മാർക്ക് ഓഫ് 2 15 എന്നും മാർക്ക് വാല്യൂ 5th 11 25 നോക്കണമെങ്കിൽ ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി എന്ന് പറഞ്ഞേക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിന് ഏതെങ്കിലും വാല്യൂസ് മാറ്റണമെങ്കിൽ ഇങ്ങനെ ഇനിഷ്യലൈസ് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് പിന്നെ മാറ്റി കൊടുക്കണമെങ്കിൽ ഇങ്ങനെ മാറ്റി കൊടുക്കാമെന്നൊരു കേസാണ് പറഞ്ഞേക്കുന്നത്. അതൊക്കെ ഇതാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. എങ്ങനെയാണ് അറയിലേക്ക് ഡേറ്റ ഇൻപുട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഔട്ട്പുട്ട് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ എനിക്ക് പിന്നെ 3rd എലമെൻറ്റ് റീഡ് ചെയ്യണം, എങ്ങനെയായിരിക്കും? ആ റീഡ് ചെയ്യാനുള്ള ഇത് ഏതാ? കീബോർഡ് വഴി റീഡ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻ്റ് ഏതാ? സ്കാൻഎഫ്. പ്രിൻ്റ് ചെയ്യാൻ പ്രിൻ്റ്എഫ്. അപ്പോൾ സ്കാൻഎഫ് പെർസെൻറ്റേജ് ഡി, സാധാ കേസിലാണെങ്കിൽ സ്കാൻഎഫ് പെർസെൻറ്റേജ് ഡി ആംപ്രസൻറ്റ് എ, അങ്ങനെ എടുക്കുന്നത്. ഇവിടെ സ്കാൻഎഫ് കോഡ്സിനകത്ത് പെർസെൻറ്റേജ് ഡി ആംപ്രസൻറ്റ്. അറയാണ്, അറയ്ക്ക് എന്ത് വേണം? സബ്സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഇൻഡെക്സ് വേണം. അപ്പോൾ എത്രാമത്തെ എലമെൻറ്റ് എനിക്ക് വേണ്ടത്? 3rd. അപ്പോൾ 0 ഫസ്റ്റ് എലമെൻറ്റ്, ഫസ്റ്റ് എലമെൻറ്റ് ഇരിക്കുന്നത്. സെക്കൻഡ് എലമെൻറ്റ് ഇരിക്കുന്നത് 1, തേർഡ് എലമെൻറ്റ് എവിടെ ആയിരിക്കുന്നത്? 2. അപ്പോൾ തേർഡ് എലമെൻറ്റ് കിട്ടണമെങ്കിൽ n-1, 3-1 എവിടെ വരുന്നത്? 2. അപ്പോൾ സ്കാൻഎഫ് പെർസെൻറ്റേജ് ഡി ആംപ്രസൻ എ ഓഫ് മാർക്ക് ഓഫ് 2 കണ്ടോ. ഇനി ith എലമെൻ്റ് ആണെങ്കിൽ അവിടെ വരും ആംപ്രസൻറ്റ് മാർക്ക് ഓഫ് 5-1. ഇതേ സംഭവം തന്നെ പ്രിൻ്റ്എഫ് വരും. പ്രിൻ്റ്എഫ് പിന്നെ ആംപ്രസൻറ്റ് വേണ്ട എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം പോലെ. ഓക്കെ, ജസ്റ്റ് ചുമ്മാ കാണിച്ചേക്കുക, എനിക്കൊരു 5 എലമെൻറ്റ് പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു എക്സാമ്പിൾ കാണിച്ചേക്കും. ഓക്കെ, ഹാഷിംഗ് കൂടെ STDIO.h ഹെഡർ ഫയൽ കൊടുത്തു, പോയിഡ് മെയിൻ ഫംഗ്ഷൻ കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ഒരു അറേ ഡിക്ലെയർ ചെയ്തു, അവിടെ തന്നെ ഇനിഷ്യലൈസ് ചെയ്തേക്കുകയാണ്. ഒരു അറേ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നത്? ഡേറ്റാ ടൈപ്പ്, ഡേറ്റാ ടൈപ്പ് എന്ന് വെച്ചാൽ ഇൻറ്റ്. പിന്നെ അറേയുടെ പേര് അവർ ചുമ്മാ എക്സ് എന്ന് കൊടുത്തു, 5 എലമെൻറ്റ് 5 എന്ന് കൊടുത്തു, ഈസ് ഈക്വൽ ടു, അത് ഇനിഷ്യലൈസ് ചെയ്ത് ഏതൊക്കെ 5 എലമെൻറ്റ് എന്നുള്ളത് അവിടെ തന്നെ ഇനിഷ്യലൈസ് ചെയ്തൊക്കെയാണ്. 33, 66, 43, 63, 67 ഇത്ര എലമെൻറ്റ് പ്രിൻറ്റ് ചെയ്ത് കാണിക്കാൻ ഒരു പ്രോഗ്രാമാണ് ഇത്. ഇനി എവിടെ തൊട്ട് എവിടം വരെ പ്രിൻറ്റ് ചെയ്യണത്? എല്ലാം പ്രിൻറ്റ് ചെയ്യണ്ടേ? 33 പ്രിൻറ്റ് ചെയ്യണം, 66 പ്രിൻറ്റ് ചെയ്യണം, ഓരോന്നും പ്രിൻറ്റ് ചെയ്യണേ. അപ്പോൾ അത് ലൂപ്പിൽ കാണിച്ചേക്കുക. 4 ഐയുടെ വാല്യൂ എവിടെ മുതൽ തുടങ്ങണം? 0 മുതൽ i<5 വരെ കണ്ടോ. ഇപ്പോൾ ഈ എന്നിട്ട് പെർസെൻറ്റേജ് ഡി ആംപ്രസൻ എക്സ് ഓഫ് 5 എന്ന് പറയുമ്പോൾ ആദ്യം ഐയുടെ വാല്യൂ 0 ആവും. 0 <laughs> 5 ആണോ ചെക്ക് ചെയ്യും, ആണോ ഇല്ലയോ? ആണ്. 0 5 ആകുമ്പോൾ എക്സ് ഓഫ് ഐയുടെ വാല്യൂ എന്തോ 0. അപ്പോൾ എക്സ് ഓഫ് സീറോയിൽ എന്തോ ഇരിക്കുന്നത്? 33. അത് പ്രിൻ്റ് ആയി. വീണ്ടും i++ ആകുമ്പോൾ മേളി വന്നിട്ട് ഐയുടെ വാല്യൂ 1 ആയി. 1 5 ആണോ? ആണ്. ആണെങ്കിൽ എക്സ് ഓഫ് 1 പ്രിൻ്റ് ആവും, അതേതാ? 66. അങ്ങനെ <5 വരെയുള്ള ഫുൾ എലമെൻറ്റ്സ് പ്രിൻ്റ് ചെയ്ത് വരും കണ്ടോ. അങ്ങനെയാണെങ്കിൽ 5 യൂസറിൽ നിന്ന് എടുത്തിട്ട് അത് ഒരു അറയിലോട്ട് സ്റ്റോർ ചെയ്ത് അത് ഡിസ്പ്ലേ ചെയ്യുന്ന പ്രോഗ്രാം. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഒന്ന് പറഞ്ഞു നോക്കണം, അത് കാണാതെ എങ്ങനെയായിരിക്കും ഹാഷിംഗ് STDIO.h വോയിഡ് മെയിൻ. ഇനി 5 അല്ലേ, അപ്പോൾ എങ്ങനെയാണ് അറേ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നത്? വാല്യൂസാണ്, അപ്പോൾ അത് ഇൻറ്റിജർ നമ്പറാണ്. അപ്പോൾ എങ്ങനെയാണ് ഡേറ്റാ ടൈപ്പ്? എങ്ങനെയാണ്? ഇഷ്ടമുള്ളൊരു അറയുടെ പേര് കൊടുക്കുക. ഇവിടെ നമ്മൾ വാല്യൂ എന്നായത് വാല്യൂസ് തന്നെ കൊടുത്തു, അല്ലെങ്കിൽ വി എന്നോ എക്സ് എന്നോ ഇഷ്ടമുള്ള വാല്യൂസ് ഓഫ് 5. അപ്പോൾ നമ്മൾ അറേ ഡിക്ലെയർ ആയി. ക്വസ്റ്റ്യൻ എന്താണ്? 5 റീഡ് ചെയ്യാം, അത് സ്റ്റോർ ചെയ്യാം, അത് ഡിസ്പ്ലേ ചെയ്യാം, ഇത്രയേ ഉള്ളൂ പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ മുമ്പത്തെ ഡയറക്റ്റ് ഇൻഷ്യലൈസ് ചെയ്ത് കാണിച്ചു, ഇത് ലൂപ്പ് ഇട്ട് അല്ലാതെ കാണിക്കും, ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇൻറ്റ് വാല്യൂസ് ഓഫ് 5
ഇനി ഫോർ ലൂപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റ് ഐ എന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇനി ആ അഞ്ച് ഇൻറ്റിജേഴ്സ് നമ്മൾ നേരത്തെ 33, 63 ഡയറക്റ്റ് കൊടുത്തു. അപ്പോൾ നമ്മൾ കീബോർഡ് വഴി കൊടുക്കാൻ പോകും. അപ്പോൾ എൻ്റെ അടുത്ത് 5 ഇൻറ്റിജേഴ്സ്. അപ്പോൾ 5 വേണമെങ്കിൽ അത് അറിയലോട്ടല്ലേ പോകണ്ടേ? പയ്യുടെ വാല്യൂ 0 മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഐ ലെസ് ദാൻ 5, ഐ പ്ലസ് പ്ലസ്, കണ്ടോ? സ്കാൻ എഫ് പെർസെൻറ്റേജ് ഡി ആംബ്രസൻ വാല്യൂസ് ഓഫ് ഐ. അതായത് ആദ്യം നമ്മൾ റീഡ് ചെയ്യുന്ന വാല്യൂ എങ്ങോട്ട് പോകും? വാല്യൂസ് ഓഫ് 0 പോകും. അടുത്തത് വാല്യൂസ് ഓഫ് 1, അങ്ങനെ 5. അപ്പോൾ വാല്യൂ ആ അറയിലോട്ട് 5 നമ്പേഴ്സ് റീഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് ഡിസ്പ്ലേ ചെയ്യാൻ ആ സെയിം പ്രോഗ്രാം തന്നെ സ്കാൻ എഫ് മാറ്റി പ്രിൻ്റ് എഫ് ആക്കിയാൽ മതി, കണ്ടോ? പ്രിൻ്റ് എഫ് ഡിസ്പ്ലേയിങ് ഇൻറ്റിജേഴ്സ് ഫോർ ഐ സിഗൽ 0 ഐ ലെസ് ദാൻ 5 ഐ പ്ലസ് പ്ലസ് പ്രിൻ്റ് എഫ് പെർസെൻറ്റേജ് ഡി വെറും വാല്യൂസ് ഓഫ് ഐ. സ്കാൻ എഫിൽ ആംബ്രസൻ്റ് ഉപയോഗിക്കും, പ്രിൻ്റ് എഫിൽ ആംബ്രസൻ്റ് ഉപയോഗിക്കത്തില്ല. ഓക്കെ, ഇനി അടുത്ത പ്രോഗ്രാം നമ്മൾ 5 നമ്പേഴ്സ് ആണ് മുമ്പ് റീഡ് ചെയ്യാൻ പറഞ്ഞത്. ഇനി പറയുന്നു എൻ നമ്പേഴ്സ് റീഡ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ഇത് ഈ സെയിം പ്രോഗ്രാം തന്നെ അവിടെ, പക്ഷേ അവിടെ അവിടെ നമ്മൾ 5 എന്നുള്ളത് ഇൻറ്റ് പിന്നെ വാല്യൂസ് ഓഫ് 5, ഞാൻ 5 എന്ന് എടുത്ത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവിടെ 5 എന്ന് തന്നെ ഡിക്ലെയർ ചെയ്യണം. ഇനി എൻ എന്ന് പറയുവാണെങ്കിൽ ആ എന്നെ റീഡ് ചെയ്യേണ്ടത് വെച്ചാൽ, അപ്പോൾ ഞാൻ 10 നമ്പേഴ്സിൻ്റെ ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്, നിങ്ങൾ ചിലപ്പോൾ 100, ഒരാൾ 200. അപ്പോൾ വ്യത്യാസം വരും. അപ്പോൾ എങ്ങനെ വരും പ്രോഗ്രാം? നിങ്ങൾ തന്നെ പറഞ്ഞു, ഓക്കെ, ഹാഷിങ്ങിലൂടെ stdio.h void main, ആ അവിടെയും വാല്യൂസ് 100 തന്നെ നിങ്ങൾ കൊടുത്തോ, പക്ഷേ അവിടെ ഐ വേരിയബിളോട് എന്തുകൂടെ വേണം? എൻ. കാര്യം എന്താ? എത്ര നമ്പേഴ്സ് വേണം നമ്മളത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഐ കോമ എൻ, എൻ്റെ ദ നമ്പർ എന്ന് റീഡ് ചെയ്തു, ബാക്കിയെല്ലാം പഴയ പോലെ തന്നെ വരും. ഈ സെയിം പ്രോഗ്രാം തന്നെ മറ്റേതും, വ്യത്യാസം എന്താ? അവിടെ 5 ഞാൻ ഓൾറെഡി പറഞ്ഞു, 5 നമ്പേഴ്സ് യൂസർ റീഡ് ചെയ്യുക, അത് പ്രിൻറ്റ് ചെയ്യുക. ഇവിടെ എൻ നമ്പേഴ്സ്, അപ്പോൾ എൻ എന്നുള്ളത് റീഡ് ചെയ്യാൻ ഒരു ലൈനിലൂടെ കൊടുക്കുന്നു. പ്രിൻ്റ് എഫ് എൻ്റർ ദ നമ്പർ, സ്കാൻ എഫ് പെർസെൻറ്റേജ് ഡി ആംബ്രസൻ്റ് എന്ന് അതൊന്ന് ഡിക്ലെയർ ചെയ്യുക എൻ എന്നും പറഞ്ഞു, കേട്ടോ? അപ്പോൾ 5 എൻ. ഓക്കെ, ഇനി ആവറേജ് ഓഫ് എൻ നമ്പേഴ്സ് യൂസിങ് അറേ. ആവറേജ് കണ്ടുപിടിക്കണം, എന്താണ് പിടിക്കണം? സമ്മ് കണ്ടുപിടിക്കണം. സമ്മ് കണ്ടുപിടിച്ചിട്ട് ആവറേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? അത് സം ബൈ എൻ ചെയ്താൽ മതി. സെയിം പ്രോഗ്രാം, വലിയ കാര്യമൊന്നുമില്ല. ഹാഷിംഗ് ഡെസ്റ്റിഡ് വോയിഡ് മെയിൻ എൻ നമ്പേഴ്സിൻ്റെ ആവറേജ് അല്ലേ? അപ്പോൾ ഇൻഡി എൻ കോമ ലൂപ്പ് വർക്ക് ചെയ്യാൻ ഐ, സമ്മിൻ്റെ വാല്യൂ 0 ആക്കി വെക്കുക. ആവറേജ് എന്നുള്ളത് സമ്മ് 0 ആക്കി വെക്കാൻ കാര്യം എന്താ? ഏതിൻ്റെ കൂടെ 0 കൂടെ ഏത് ആഡ് ചെയ്താലും കുഴപ്പമില്ല, 1. പക്ഷേ ഒരിക്കലും ആവറേജ് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും വരുന്ന സാധനങ്ങളൊന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ വെക്കാൻ പാടില്ല, 0 ആക്കി വെക്കാൻ പറ്റില്ല. കാര്യം സീറോയുടെ കൂടെ ഏത് മൾട്ടിപ്ലൈ ചെയ്താലും 0 ആയി, 0 ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്താലും 0 ആയി. അതുകൊണ്ട് ഒരിക്കലും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ കേസിൽ ഒരിക്കലും 0 ഇനിഷ്യലൈസ് വെക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ സമ്മ് 0 ആക്കി ആവറേജ് ഡിക്ലെയർ ചെയ്ത് വെച്ചു. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ അറയുടെ പേര് ഇഞ്ച് നം ഓഫ് എന്നും പറഞ്ഞു ഞാൻ സൈസ് കൊടുക്കുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് 100 കൊടുക്കാം, 2000 കൊടുക്കാം, ഇഷ്ടമുള്ള കൊടുക്കാമേ. അറയുടെ ഒരു പേര് അറേ ഡിക്ലെയർ ചെയ്തു. ഇനി എൻ്റെ ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്ര? ആ എൻ വാല്യൂ റീഡ് ചെയ്തു. ഞാൻ 10 കൊടുക്കുവാങ്കിൽ 10, നിങ്ങൾ 100 കൊടുക്കുവാങ്കിൽ 100. ഇനി എൻ്റെ ദ എലമെൻറ്റ്സ് നമ്മൾ പഴയ പോലെ ഫോർ ഐ ഇക്വൽ 0 ഐ ലെസ് ദാൻ എവിടം വരെയാണ്? എൻ വരെ. ഐ പ്ലസ് പ്ലസ് സ്കാൻ എഫ് പെർസെൻറ്റേജ് ഡി നാംബ്രസൻ നമ്പർ ഓഫ് ഐ. കാര്യം നമ്മ എന്നുള്ളതാണ് നമ്മൾ അറയുടെ പേര്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന 10 എലമെൻ്റ് ആണെങ്കിൽ ഫസ്റ്റ് എലമെൻറ്റ് നം ഓഫ് 0 പോകും, സെക്കൻഡ് എലമെൻറ്റ് നം ഓഫ് 1 പോകും, അങ്ങനെ നം 10th എലമെൻറ്റ് നം ഓഫ് 5 പോകും. അപ്പോൾ 0 മുതൽ 9 വരെ 10 എലമെൻറ്റ്സ് അങ്ങോട്ട് റീഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? റീഡ് ചെയ്തിട്ട് എന്ത് വേണം? സമ്മാണ് പിടിക്കണം. സമ്മ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സമ്മ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സമ്മ ഓൾറെഡി എന്താക്കി വെച്ചിട്ടുണ്ട്? 0. അപ്പോൾ 0 പ്ലസ് ആദ്യത്തെ എലമെൻറ്റ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് 1 മുതൽ 10 വരെയുള്ള നമ്പറിൻ്റെ ആവറേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അറേ നം ഓഫ് 0 ഏതായിരിക്കുന്നത്? 1 1 2 3 4 5 6 7 8 9, അങ്ങനെ 10 നമ്പേഴ്സാണ് എനിക്ക് വേണ്ടുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് 1 ആ 1 ഞാൻ ആദ്യം എന്തിനൂടെ ആഡ് ചെയ്യും? ആ ഫസ്റ്റ് ഇനിഷ്യലൈസ് വെച്ചിരുന്ന സമ്മായ 0 കൂടെ ആഡ് ചെയ്യും. അപ്പോൾ എനിക്ക് 1 കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും? 2 2 പ്ലസ് 1 3, അടുത്ത 3 പ്ലസ് 3, അല്ലെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് പോകും. ഓക്കെ, നിങ്ങൾ സൈഡിൽ ഇത് ഈ നിങ്ങൾ പ്രോഗ്രാം പഠിക്കാൻ എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങളിതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുക, എന്നിട്ട് ആദ്യം നിന്ന് പ്രോഗ്രാമിലോട്ട് നോക്കാം. ഓക്കെ, പിന്നെ ഫിബൊനാച്ചി സീരീസ് ഓൾറെഡി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഫിബൊനാച്ചി സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്ന 0 എന്നാണ്, 0 1 അങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്. 0 ഫസ്റ്റ് എലമെൻറ്റ് എപ്പോഴും 0 ആയിരിക്കും, സെക്കൻഡ് എലമെൻറ്റ് എപ്പോഴും 1 അടുത്ത എലമെൻറ്റ് ആദ്യ 2 ആഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ 0 1, പിന്നെ അടുത്ത എലമെൻറ്റ് എന്താ? 0 പ്ലസ് 1 1, അടുത്ത എലമെൻറ്റ് 1 പ്ലസ് 1 2, അങ്ങനെ ആയിരിക്കും. ഓക്കെ, അടുത്ത
ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി വീഡിയോസ് ഇട്ട് തന്നിട്ടുള്ളതാണ് അതുകൂടെ ഞാൻ നിങ്ങൾക്ക് ഒരുമിച്ച് ഈ ഗ്രൂപ്പിൽ തന്നെ ഷെയർ ചെയ്യാം ഓക്കെ താങ്ക് യു അപ്പോൾ നിങ്ങളിത് കേൾക്കുക കേട്ടിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഒന്നും കൂടെ അത് പിന്നെ ഏതെങ്കിലും പ്രോഗ്രാം പാടുണ്ടെങ്കിൽ ഞാനത് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്ന രീതിയിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് ഞാനത് ഓഡിയോ ആയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം അല്ലെങ്കിൽ നിങ്ങൾ ലൈവ് വീഡിയോ കോൾ ചെയ്യുക അല്ലെങ്കിൽ സൂം വഴി നമ്മൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം ഓക്കെ താങ്ക് യു